നമസ്കാരം. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. നമുക്കുറപ്പുള്ള കാര്യമാണെങ്കിൽ കൂടി അത് കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ ഒഴിവാക്കണമെന്നതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ പ്രത്യേകത. ഒരാൾ മരിച്ചാൽ അയാളെക്കുറിച്ച് മോശം പറയരുതേ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ അർജുൻ ഇനിയും ജീവനോടെ തിരിച്ചെത്തും എന്ന് പ്രതീക്ഷയോടെ പറയുന്നത്. അർജുൻ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തും എന്ന് എങ്ങനെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? നമുക്കെന്തുകൊണ്ട് അർജുൻ്റെ കുടുംബാംഗങ്ങളോട് അനിവാര്യമായ സത്യം അംഗീകരിക്കാൻ പഠിക്കൂ എന്ന് പറയാൻ കഴിയാത്തത്? അർജുൻ എങ്ങനെയാണ് ഇനി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നത്? അർജുൻ സഞ്ചരിച്ചിരുന്ന ആ വലിയ ലോറി പലതവണ കരണം മറിഞ്ഞ് വലിയ മലനിരകൾക്കൊപ്പം ആ പുഴയിലേക്ക് പതിച്ചു. ആ പുഴയിലെ മണ്ണിനുള്ളിലേക്ക് തലകുത്തന് കൂപ്പുകുത്തി. ആ മണ്ണിനടിയിലായിരുന്നു കഴിഞ്ഞ 9 ദിവസം. ഇന്ന് അർജുനെ കാണാതെ പോയിട്ട് 10-ാം ദിവസമാണ്. ഇന്ന് ആ ലോറി പൊക്കിയെടുക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അർജുൻ ലോറിക്കുള്ളിൽ ഉണ്ടേ എന്ന് കരുതുക. 10 ദിവസം വലിയ ആഴത്തിൽ ഒരു ലോറിക്കുള്ളിൽ ശ്വാസം പോലും കിട്ടാതെ അർജുൻ ജീവനോടെ ഇരിക്കുന്നു എന്നെങ്ങനെ കരുതാൻ കഴിയും? ഇനി അർജുൻ അപ്രത്യക്ഷമായ മറ്റ് സാഹചര്യങ്ങൾ പരിശോധിക്കുക. 3 സാധ്യതകൾ മാത്രമാണ് അർജുൻ്റെ തിരോധാനത്തിന് പിന്നിലുള്ളത്. 1, അർജുൻ വാഹനം അവിടെ നിർത്തിയിട്ടിട്ട് ക്യാബിനുള്ളിൽ വിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ കുന്നിടിഞ്ഞു വീണ് അർജുൻ സഞ്ചരിച്ചിരുന്ന വാഹനം കരണം കുത്തി പുഴയിലേക്ക് പോയി. പോകുന്ന വഴിയിൽ അർജുൻ ലോറിക്കുള്ളിൽ നിന്നും തെറിച്ചു പോയിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ മണ്ണിനടിയിൽ എവിടെയെങ്കിലുമോ അല്ലെങ്കിൽ മണ്ണിനോടൊപ്പം പുഴയിൽ വീണ് പുഴയിലൂടെ എങ്ങോട്ടെങ്കിലുമൊക്കെയോ ഒഴുകിപ്പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അർജുനോടൊപ്പം ആ വലിയ ലോറി മണ്ണിനടിയിലൂടെ പുഴയുടെ അടിത്തട്ടിൽ നിപതിച്ചിരിക്കാം. 3-ാമത്തെ സാഹചര്യം, ലോറി നിർത്തിയിട്ടതിന് ശേഷം അർജുൻ അവിടെ നിന്നിറങ്ങി ചായ കുടിക്കാൻ പോവുകയോ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്തപ്പോൾ ഉണ്ടായ അപകടമാവാം. അങ്ങനെയെങ്കിലും അർജുൻ മണ്ണിനടിയിൽ എവിടെയെങ്കിലുമോ അല്ലെങ്കിൽ പുഴയിലൂടെ ദൂരത്തേക്കോ പോയിട്ടുണ്ടാവാം. ഈ 3 സാധ്യതകൾ മാത്രമാണ് ബാക്കിയാവുന്നത്. അതുകൊണ്ട് തന്നെ അർജുൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഇനിയും പ്രതീക്ഷ കൊടുക്കുന്നത് ആ കുടുംബത്തോട് കാട്ടുന്ന അനീതിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇന്നലെ വരെ നമുക്ക് ആ പ്രതീക്ഷ കൊടുക്കാമായിരുന്നു. കാരണം ലോറി മണ്ണിനടിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടെങ്കിൽ ഇപ്പോഴും ഒരു നേരിയ സാധ്യത അവൻ്റെ ജീവൻ ബാക്കിയാവാൻ ഉണ്ടാവുമായിരുന്നു. എന്നാൽ ആ സാധ്യത അസ്തമിച്ചിരിക്കുന്നു. അർജുന് ആദരാഞ്ജലികൾ. എന്താണ് അർജുന് സംഭവിച്ചത് എന്ന് ഏതാണ്ടിപ്പോൾ വ്യക്തമായിട്ടുണ്ട്. നമ്മൾ മുമ്പ് കേട്ട പല കഥകളും വ്യാജമായിരുന്നു. GPS 2 തവണ ഓണായി, അർജുൻ്റെ ഫോൺ പലതവണ റിങ് ചെയ്തു തുടങ്ങിയ വാർത്തകളൊക്കെ വ്യാജമായിരുന്നു. GPSന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുണ്ട്. അപകടമുണ്ടായത് 8:30-ക്കാണ്. 8:49, അതായത് 19 മിനിറ്റ് കൂടി മാത്രമേ GPS പ്രവർത്തിച്ചിട്ടുള്ളൂ. 8:45 ആയപ്പോൾ ശിരൂരിൽ GPS ഓഫായിപ്പോയി. അതുകൊണ്ട് തന്നെ GPSന്റെ അടിസ്ഥാനത്തിൽ വാഹനം മണ്ണിനടിയിലുണ്ടേ തുടങ്ങിയ വാർത്തകളൊക്കെ മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറയേണ്ടി വരും. മാധ്യമങ്ങളുടെ ഇത്തരം വ്യാജ വാർത്തകൾ ഉണ്ടാക്കിയ ദുരന്തത്തെക്കുറിച്ച് ഇന്നെൻ്റെ 2-ാമത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കാൻ പോകുന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. വെളുപ്പിന് 2:30-ക്കാണ് അർജുൻ തൻ്റെ ലോറിയുമായി യാത്ര ആരംഭിക്കുന്നത്. അർജുൻ 6.5 മണിക്കൂർ യാത്ര ചെയ്ത് ഏതാണ്ട് 8:30 മണിയായപ്പോൾ ശിരൂരിൽ എത്തിയെന്ന് GPS രേഖകൾ വ്യക്തമാക്കുന്നു. 74 കിലോമീറ്റർ വേഗത വരെ ഈ വാഹനം ഓടാൻ അനുമതിയുണ്ടെങ്കിലും അർജുൻ യാത്ര ചെയ്ത ശരാശരി വേഗത 28 കിലോമീറ്ററാണ്. 1 മണിക്കൂർ 15 മിനിറ്റ് ഇതിനിടയിൽ അർജുൻ വിശ്രമിച്ചു. ഇടയ്ക്കിടെ വിശ്രമിച്ചുള്ള യാത്രയായിരുന്നു. ഈ വിശ്രമത്തിൽ ഏറ്റവും കൂടുതൽ നേരം വിശ്രമിച്ചത് 15 മിനിറ്റാണ്. ഈ 15 മിനിറ്റ് ശിരൂരാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അപകടം നടക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് ഏതാണ്ട് 8:45 അർജുൻ ശിരൂരിൽ എത്തിയിരിക്കുമെന്ന് കണക്കാക്കുന്നു. ഇവിടെ വീതിയുള്ള പ്രദേശമാണ്. ലോറികൾ പൊതുവെ നിർത്തിയിട്ട് വിശ്രമിക്കുന്ന ഇടം. അർജുൻ ലോറി നിർത്തിയിട്ട് എൻജിൻ ഓഫാക്കാതെ ക്യാബിനിലിരുന്ന് ഉറങ്ങുകയോ വിശ്രമിക്കുകയോ ചെയ്തിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അർജുൻ വാഹനത്തിൽ ഉണ്ടായിരുന്നപ്പോഴാണ് മല ഇടിഞ്ഞു വന്നത് എന്ന നിഗമനത്തിനാണ് മുൻഗണന. ഇനി അഥവാ അർജുൻ അവിടെ നിന്നും ഇറങ്ങി കടയിലേക്ക് പോയപ്പോഴോ കടയിലിരുന്ന് ചായ കുടിച്ചപ്പോഴോ അപകടമുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അപകടത്തിന് ദൃക്സാക്ഷികൾ ആരുമുണ്ടായിരുന്നില്ല ഈ അടുത്ത ദിവസം വരെ.
ചായക്കടയുടമയും ഭാര്യയും മക്കളുമടക്കം 7 പേരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്. 2 ടാങ്കറുകൾ വെള്ളത്തിൽ വീണു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വാഹനങ്ങൾ ഉണ്ടായിരുന്നോ, അതിലധികം ആളുകൾ മരിച്ചോ എന്നതിൻ്റെ വിശദാംശങ്ങളൊന്നും ലഭ്യമല്ല. എന്നാൽ പിന്നീട് ഒരു ദൃക്സാക്ഷിയെ ലഭിക്കുകയുണ്ടായി. അപകടം നടന്ന സ്ഥലത്തിൻ്റെ പുഴയ്ക്കപ്പുറെ ഉള്ള ഉൾവരെ എന്ന ഗ്രാമത്തിലെ നാഗേഷ് ഗൗഡ, ഈ ദുരന്തം സംഭവിക്കുമ്പോൾ നാഗേഷ് ഗൗഡ ഈ പുഴയുടെ തീരത്തേക്ക് വരികയായിരുന്നു. പക്ഷെ അപകടം കണ്ട് ഓടിമറഞ്ഞു. അപ്പോൾ ഒരു ലോറി, തടി നിറച്ച ഒരു ലോറി മണ്ണിനോടൊപ്പം ഉരുണ്ടു വരുന്നത് കണ്ടു എന്ന് നാഗേഷ് ഗൗഡ പറയുന്നുണ്ട്. അതുതന്നെയാണ് യാഥാർത്ഥ്യമെന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എത്ര നിർഭാഗ്യകരമായിരുന്നു അർജുൻ്റെ വിധി എന്നോർക്കുക. അതിലെ വേണമെങ്കിൽ 8:15 കടന്നു പോകാമായിരുന്നു. അതിനുശേഷം 15 മിനിറ്റ് കഴിഞ്ഞാണ് അപകടമുണ്ടായത്. ഈ 15 മിനിറ്റ് സമയത്തിനുള്ളിൽ ദേശീയപാതയാണെന്ന് ഓർക്കണം, 4-വരി പാതയാണ്, തിരക്കുള്ള പാതയാണ്, എത്രയോ വാഹനങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം. അർജുൻ അവിടെ വന്ന് വിശ്രമിക്കാൻ തുടങ്ങി. അപകടമുണ്ടാവുന്നത് വരെയുള്ള 15 മിനിറ്റിനുള്ളിൽ 100 കണക്കിന് വാഹനങ്ങൾ ആ വഴി കടന്നു പോയിട്ടുണ്ട്. അവരെ പോലെ തന്നെ രക്ഷപ്പെടേണ്ട ആളാണ് അർജുൻ. നമ്മളാരും അർജുനെക്കുറിച്ച് പിന്നെ കേൾക്കുക പോലും ചെയ്യുമായിരുന്നില്ല. കാരണം നമുക്കാർക്കും അതിലെ കടന്നുപോയ മറ്റുള്ളവരെ അറിയില്ല. മലയാളികളടക്കമുള്ള അനേകം പേർ ഈ 15 മിനിറ്റ് സമയത്തിനുള്ളിൽ ഇതിലെ കടന്നുപോയിട്ടുണ്ടാവാം. പക്ഷേ അർജുൻ്റെ ദുർവിധി ഇങ്ങനെയായിരുന്നു, മരണം കാത്ത് അവിടെ കിടക്കാനായിരുന്നു ദൈവനിശ്ചയം. അതായിരുന്നു അർജുൻ്റെ വിധി. ആ വിധിയെ തടുക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ആ 15 മിനിറ്റ് അർജുൻ അവിടെ കാത്തു കിടന്നതും മരണം അർജുനെ കൂട്ടിക്കൊണ്ടുപോയതും. 16-ാം തീയതി രാവിലെ 8:30 അപകടമുണ്ടായത്. ഇന്നലെ 9-ാമത്തെ ദിവസമാണ് ലോറിയെക്കുറിച്ചുള്ള ഒരു സൂചന കൃത്യമായി കിട്ടുന്നത്. ലോറി അവിടെയുണ്ടെന്ന് ഇന്നലെ ഉച്ചയ്ക്ക് 3:30 കർണാടകയുടെ മന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. ഇന്ന് അത്യാധുനിക സൗകര്യങ്ങളോടെ ലോറി കണ്ടെത്താൻ ശ്രമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് 9 ദിവസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയെക്കുറിച്ചുള്ള സൂചന പോലും കിട്ടുന്നത്. ഇപ്പോഴും അർജുനെക്കുറിച്ചൊരു സൂചനയുമില്ല. അർജുൻ്റെ മൃതദേഹമെങ്കിലും കണ്ടെത്താൻ കഴിയുമോ? അങ്ങനെ കണ്ടെത്തിയാൽ ആ മൃതദേഹം ഏതവസ്ഥയിലാകും? ഏറെ സ്വപ്നങ്ങളോടെ ഒപ്പം ജീവിച്ച പ്രിയതമയ്ക്കും 2.5 വയസ്സുള്ള മകനും അർജുന് അന്ത്യചുംബനം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലാണോ എന്നൊക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. എന്തായാലും അർജുൻ്റെ മൃതദേഹമെങ്കിലും കണ്ടെത്താനുള്ള തീവ്രശ്രമം ഇന്ന് നടക്കുമെന്ന് തീർച്ച. അതിനുള്ള സൗകര്യങ്ങളൊക്കെ സൈന്യം എത്തിച്ചു കഴിഞ്ഞു. പുഴയിലേക്ക് നിപതിച്ച മണ്ണുകൾ കൊണ്ട് പുതുതായി രൂപം കൊണ്ട ഒരു തുരുത്തുണ്ട്. ആ തുരുത്തിൽ നിന്നും പിറകിൽ കരയിൽ നിന്നും ഏതാണ്ട് 20 മീറ്റർ അകലെയാണ് ലോറി കിടക്കുന്നതായി ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 300 മീറ്ററാണ് പുഴയ്ക്ക് വീതിയുള്ളത്. ഏതാണ്ട് 300 മീറ്ററോളം ഉയരത്തിൽ നിന്ന് തന്നെയാണ് കുന്നിടിഞ്ഞ് ഗംഗാവാലി പുഴയിലേക്ക് പതിച്ചതും. അങ്ങനെ നിപതിച്ച മണ്ണിനടിയിലാണ് ലോറി തലകുത്തനെ പൂഴ്ന്നു കിടക്കുന്നത്. അവിടെ നിന്നും സുരക്ഷിതമായി ലോറി ഉയർത്താനുള്ള ശ്രമമാണ് ഇന്ന് നടക്കുക. അർജുനെ കണ്ടെത്തുക തന്നെയാണ് പ്രഥമ പരിഗണനയെന്ന് സൈന്യം പറയുന്നുണ്ട്. ഇപ്പോഴും അപകട സ്ഥലത്ത് കനത്ത മഴ പെയ്യുന്നു എന്നത് രക്ഷാപ്രവർത്തനത്തിന് ഇന്നും തടസ്സം തന്നെയാണ്. അഡ്വാൻസ്ഡ് ഡ്രോൺ ബേസ്ഡ് ഇന്റലിജന്റ് അണ്ടർഗ്രൗണ്ട് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ടർ എന്ന ഒരു ഉപകരണത്തിന്റെ സഹായത്തോടുകൂടിയാണ് ലോറി കണ്ടെത്തിയിരിക്കുന്നതും. അതിന്റെ പശ്ചാത്തലത്തിലാണ് ലോറി വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തുന്നതും. അർജുൻ്റെ മൃതദേഹമെങ്കിലും കണ്ടെത്താൻ കഴിയണം എന്ന വാശിയോടെയാണ് ഇനിയുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അർജുൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അർജുൻ്റെ ബന്ധുക്കൾക്ക് ഈ ദുരന്തത്തെ, ഈ നഷ്ടത്തെ താങ്ങാൻ സർവശക്തനായ ദൈവം കഴിവ് കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം.